അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ സ്വഭാവമായി ഖുർആൻ നമ്മളോട് ധാരാളം ഉപദേശങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാല് ഉപദേശം നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു ഒരു സ്ഥലത്ത് പറയണം, വഖുദ് മിൻ സൗതിക, വല്ലാത്തൊരു ആശയം. ജീവിതത്തിലെ വളരെ ഗൗരവത്തോടു കൂടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വല്ലാത്തൊരു വാക്കാണ് വഖുദ് മിൻ സൗതിക. നിന്റെ ശബ്ദത്തിനെ നീ ഒന്ന് അടക്കണേ, ഒന്ന് സൂക്ഷിക്കണേ എന്നായി പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മളെ സംസാരം അതിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തീർക്കുക, ചിന്തിക്കാതെ കേൾക്കുന്ന രണ്ടാൾ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ എന്തൊക്കെയോ തോന്നിയത് ഇങ്ങനെ പറയുക, അങ്ങനെ ഒരു സ്വഭാവക്കാരാകരുത്. അങ്ങനെ ആയാൽ നമ്മളാരും കൂട്ടാക്കൂല. ആ നീ കേൾക്കുന്ന സംസാരം കേൾക്കാൻ രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാകും, പക്ഷെ അവരെ മനസ്സിലൊന്നും നിന്നോട് ഒരു ഗൗരവം ഉണ്ടാവില്ല, ഒരു ബഹുമാനം ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞതിന് താല്പര്യം അതാണ്, നിന്റെ ശബ്ദം ഒന്ന് നല്ല നിലയ്ക്ക്, അത് നല്ല റൂട്ടിൽ കൊണ്ടുപോകണം എന്നാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ വലിയൊരു ആശയം. ശബ്ദം കുറക്കുക എന്ന് പറഞ്ഞാൽ സംസാരം കുറക്കുക. സംസാരം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതൽ, ഒരാൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് എന്തെല്ലാം കൂട്ടി, എന്തെല്ലാം കളവുകൾ, എന്തെല്ലാം ഗീബത്തുകൾ, എന്തെല്ലാം നമീമത്തുകളൊക്കെയും ആ സംസാരത്തിൽ കൂട്ടി സംസാരിക്കുന്നവൻ ആയിപ്പോകരുത്. എനിക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും അറിയുമെന്ന രീതിയിലും സംസാരിക്കരുത്. ചില ആൾക്കാർ എങ്ങനെയാണ്, ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹം ഇടീ ലോക രാഷ്ട്രങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടുപോവുകയാണ്, അദ്ദേഹം ഇങ്ങനെ വരുത്തി തീർക്കുകയാണ്, ലോകത്തിൻ്റെ എല്ലാ വിഷയവും എനിക്കറിയാം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം അദ്ദേഹം കേൾക്കാൻ താല്പര്യപ്പെടുന്നവനാണോ എന്ന് നാം ചിന്തിക്കണം. അദ്ദേഹത്തിനിക്ക് സമയമുണ്ടോ സംസാരിക്കാൻ, എൻ്റെ ഈ സംസാരം കേൾക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടോ, ഇതൊക്കെയും നോക്കിയിട്ടായിരിക്കണം ഒരാളോട് നാം സംസാരിക്കുക. അതേപോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കും സംസാരിക്കാൻ അവസരം കൊടുക്കണം. പലപ്പോഴും നാം ഇങ്ങനെ ബുദ്ധിമുട്ട് പോവുകയാണ്, ആരെങ്കിലും ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ, ചെറിയൊരു വാക്ക് ഇങ്ങനെ തുടങ്ങിക്കൊടുത്താൽ പിന്നെ നമ്മൾക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്, നമ്മളെ സംസാരം കേൾക്കാൻ അദ്ദേഹത്തിനൊക്കെ ഒരു താല്പര്യമില്ല. അത് വല്ലാത്തൊരു മോശപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുക എവിടെയാണെന്നറിയോ, മറ്റൊരാളെ സംസാരം നാം കേൾക്കുന്നവരാവുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ സംസാരിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്നെങ്കിൽ നമ്മളെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടും, നമ്മുടെ ഭാര്യ ഇഷ്ടപ്പെടും, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഇഷ്ടപ്പെടും, അതേപോലെ മാതാപിതാക്കളെ, മക്കളെ, മക്കളെ മാതാപിതാക്കളെ, മക്കളെ വിഷമങ്ങളും മക്കളെ വേദനകളും മക്കൾക്കുള്ള അവരെ പറയാനുള്ളതൊക്കെയും കേൾക്കാൻ താല്പര്യമുള്ള മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ മക്കൾ മറന്നുപോവുകയില്ല. അവർക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും വലിയ അവർ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ അത് നിങ്ങളായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരു ബാപ്പയോട്, ബാപ്പാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഉമ്മാന്റെ മുമ്പിൽ അവരെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സമയം മക്കൾക്കുമില്ല, അതിനുള്ള അവസരം മാതാപിതാക്കൾ ഉണ്ടാക്കിയും കൊടുക്കുന്നില്ല. അത് വല്ലാത്തൊരു മോശപ്പെട്ട വിഷയമാണ്. നോക്കൂ, വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരിശോധിച്ചു നോക്കും. മക്കൾക്ക് കുറേ പറയാനുണ്ട്, കുറേ കേൾക്കാനുണ്ട്, അവിടെയെല്ലാം നാം ഒന്ന് കേട്ടു നോക്കുക. അത് വലിയ സന്തോഷം അവർക്കുണ്ടാകും. വളരെ ഗൗരവത്തോടു കൂടെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് സംസാരം കുറക്കുക എന്നുള്ളത്. എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും. രണ്ടാമത്തൊരു കാര്യമാണ് വലാ തംഷിഫിൽ അർദി മറഹ. നീ ഭൂമി ലോകത്ത് നീ നടന്നു പോകുമ്പോ എന്നല്ല, മൊത്തത്തിൽ നിന്റെ ജീവിതത്തിൽ കിബിറുള്ളവനാകരുത്. ഒരു നല്ല തായ്മുള്ളൊരു ജീവനാകണം. എല്ലാം എന്നെ കൊണ്ടാണ്, എല്ലാവും ഞാനാണ്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് ഇതൊക്കെയും ഇവിടൊക്കെ ആയത്, ഇങ്ങനെ ആയതൊക്കെ പലപ്പോഴും നമുക്കിങ്ങനെ തോന്നുകയാണ്. അത് വല്ലാത്തൊരു ധിക്കാരതയുടെ ചിന്തയാണ്. ഒരിക്കലും ഒരാളെ കൊണ്ട് ഒന്നും ഇവിടെ നടക്കുകയില്ല. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വീട്ടിലെ ഒരു സൽക്കാരമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമാവട്ടെ, ഒരാളെ കൊണ്ട് എവിടെയും എന്തും നടക്കാൻ പോകുന്നില്ല. എല്ലാവരും കൂട്ടുകെട്ട്, എല്ലാവരും കൂടിയിട്ട് അതൊക്കെ നടക്കാൻ പോകും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം വിജയിച്ച കാര്യം
അവിടെ ഞാൻ എങ്ങനെ അധികാരം കാട്ടാ? എന്റെ ചിന്ത കൊണ്ടാണ്, എന്റെ സംസാരം കൊണ്ടാണ്, എന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇതിങ്ങനെ ഉഷാറായത് എന്ന് പറയുന്നത് വല്ലാത്ത മോശപ്പെട്ടതാണ്. പലപ്പോഴും പല ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ 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 എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അത് കിബിറിന്റെ വാക്കാണ്. പലപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും ഇമാമികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ കിതാബുകളിൽ എന്തെങ്കിലും അവർ അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ വിഷയം അവർ കണ്ടെത്തിച്ച് പറയുകയാണെങ്കിലും അവർ പറയുന്നതിന് ഒരു ശൈലിയുണ്ട്, ഞങ്ങൾ എന്നവർ പറയാണ്. അത് പറയുന്നത് ആ ഇമാമ മാത്രമാണെങ്കിലും പറയുന്ന ഒരു ശൈലിയുണ്ട്, ഞങ്ങൾ. എന്തിനാണ് ഞാൻ എന്നുള്ളൊരു വാക്ക്, ആ കിബിറിന്റെ വാക്ക് വന്നു പോകരുത് എന്നുള്ള വലിയൊരു സൂക്ഷ്മതയാണ് അവരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കുന്നത്. അത് വല്ലാത്തൊരു ആശയമാണ്. നമ്മൾ ഞാൻ എന്ന് പറയാൻ അവസരം നിർബന്ധിതരായാൽ നമ്മൾ എന്ന് പറഞ്ഞു, അത് വലിയൊരു, അപ്പൊ നമ്മൾ ഒന്നും കൂടി താന്നുകയാണ്. ഞാൻ മാത്രമല്ല എന്നെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നൊരു തോന്നല് വരികയാണ്. അങ്ങനെ വരണം, അങ്ങനെ വരുത്തണം. അതാണ് വലിയൊരു വിഷയം, അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതൊരു കാര്യം, വല തജസ്സസൂ, നീ ആരെയും ചിക്കിക്കുത്തി നോക്കരുതേ. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, എവിടെയുണ്ട് ഒരുത്തിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. ഒരിക്കലും അത് അള്ളാഹു നമുക്ക് മലായിക്കത്തിന്റെ ജോലിയൊന്നും തന്നിട്ടില്ലല്ലോ. നമ്മൾ നമ്മളെ ജീവിതം നന്നാക്കുക. നമ്മളിൽ തന്നെ എന്തുമാത്രം തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്, നെഗറ്റീവുകളുണ്ട്. അങ്ങനെ വേറെ ഒരാളെ ജീവിതത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അതിനൊക്കെ നോക്കിയാൽ ഇവിടെ സമയം തീരുമോ? അപ്പൊ അതൊന്നും നാം ചിന്തിക്കാതെ നാം നമ്മളെ ജീവിതം ഇങ്ങനെ പരിശോധിക്കുക, നാം നമ്മുടെ തിരക്കിലാവുക, നാം നമ്മുടെ ആഹാരം ചിന്തിച്ച് ഇങ്ങനെ ചിന്തിക്കുക. നാം മറ്റൊരുത്തന്റെ ആഹാരം ചിന്തിച്ച് ഖേദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവന്റെ ആഹാരം അവന്റെ കബർ, അത് അവൻ ചിന്തിക്കട്ടെ. നമ്മളെ നമ്മളെ നന്നാക്കാൻ പോവുക. ഒരിക്കലും ഒരാളും ചിക്കിക്കുത്തി നോക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല, എല്ലാവരും നമ്മളെ വെറുത്തുപോകും, എല്ലാവരും നമ്മളെ ദുഷിച്ചു പോകും. ആർക്കും നാം ഇഷ്ടമില്ലാത്തവരാളായിത്തീരും. പ്രത്യേകിച്ച് അള്ളാഹുവിനും മുത്തുനബിക്ക് നാം തീരെ ഇഷ്ടമില്ലാത്തവരായിത്തീരും. ഖുർആന്റെ ആശയമാണല്ലോ, എന്തൊരു ആശയമാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നല്ല സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.